എഡിറ്റിംഗ് ഈസ് നത്തിങ് ബട്ട് റിമൂവിങ് ദ ക്ലാപ്പ് ആൻഡ് ദെൻ കട്ടിങ് ദ കട്ട് സൗണ്ട്. അങ്ങനെ പോലെ എനിക്കത് അത്ര ഇഷ്ടമാണ്. അങ്ങനെ സ്ക്രിപ്റ്റ് അങ്ങനെ ഉണ്ടാവണം. അതുപോലെ എനിക്ക് എം ടി എയുടെ ഒരു സ്ക്രിപ്റ്റാണ്, ഒരു സ്ക്രീൻ പ്ലേ. ആ സ്ക്രീൻ പ്ലേ അത്രയ്ക്ക് ഒരു കോമ്പാക്ട് സ്ക്രീൻ പ്ലേ. നിർമ്മാലയിലും എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു സീൻ തലയിൽ അങ്ങനെ അടിച്ചുകൊണ്ട് പിന്നെ ആ ബ്ലഡ് അങ്ങനെ വഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ വരും, പിന്നെ വായ വഴി വരും, അങ്ങനെ അങ്ങനെ തുപ്പും, അത് കട്ട് ചെയ്തിട്ട് ഒരു സ്റ്റാച്ച് പോലെ ആ ബ്ലഡ് വന്ന് അങ്ങനെ കയറും. അത് ഏത് സെൻസറിലും കട്ട് ചെയ്യാൻ പറ്റില്ല, അത് നാച്ചുറൽ. ആ ക്യാരക്ടറിനെ കുറിച്ച് അറിയണം. ആ ക്യാരക്ടറിനെ കുറിച്ച് അറിയുമ്പോൾ അത് ഒരു അവിടെ എനിക്ക് ഒരു ഇതുണ്ട്. അവരെല്ലാം ഒരു സി സീൻ പറയും, റൈറ്റർ ഷുഡ് ബി എ ക്രിമിനൽ. ക്രിമിനൽ എന്ന് പറയുമ്പോൾ ഈ ക്രിമിനലല്ല, എല്ലാവരുമായിട്ട് ഈ ക്യാരക്ടർസിനുടേ അബ്സർവേഷൻ ഉണ്ടാവണം, ഹ്യൂമൻ അബ്സർവേഷൻ. അത് ഇവർക്ക് ഒരുപാടുണ്ട്. താഴ്വാരത്തിലെ ഒരു വെസ്റ്റേൺ ക്ലാസിക്സ് ഇവരെല്ലാം പറയുന്നത്. ഞാനും ഒരു നെവഡാ സ്മിത്ത് കണ്ടിട്ടുണ്ട് ഒരുപാട് മുമ്പ്. പക്ഷേ അതിനെല്ലാം കാട്ടിലും ഇതിൽ ഒരു ട്രഡീഷണൽ, അത് തന്നെ അത്യാവശ്യം. ഞാൻ പറഞ്ഞ പോലെ ട്രഡീഷൻ, ആ ട്രഡീഷനെ കുറിച്ച് കറക്റ്റായിട്ട് ആ ഫിലിമിൻ്റെ എവിടെ വില്ലൻ, എല്ലാവരും പറയും ആറ് വില്ലൻ, എപ്പോഴും പറയുന്ന ഒരു ഹീറോ ഒരു വില്ലൻ അങ്ങനെ ഉണ്ടാവും. ഇതിൽ കാണുമ്പോൾ എനിക്ക് സലീം ഘോഷാണ് ഹീറോ. നിങ്ങൾ ആ താഴ്വാരം കണ്ടാലേ പേരലായിട്ട് മോഹൻലാലിൻ്റെ സീനോട് പേരലായിട്ട് ഇവർക്ക് സീനുണ്ടാവും. ആദ്യം ചെയ്തത് ഞാൻ ഈ ഋതുഭേദം, വലിയ ഫിലിമാണ് ഋതുഭേദം. ഒരുപാട് ക്യാരക്ടേഴ്സ്, സിറ്റുവേഷൻസ്, സീൻസും ഒരുപാടുണ്ട്. നമ്മൾ കടവുള്ള ആ പയ്യൻ പറയുന്ന അമ്മയല്ലേ, അതുപോലെ പറയണം, അമ്മയെ നമുക്ക് ഉള്ള സ്ഥലം എവിടെ. അതൊരു കാണുമ്പോൾ ഒരു എമോഷൻ ഉണ്ട്. അത് കരഞ്ഞിട്ടില്ല ആ പയ്യൻ, കരഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അത് കാണുമ്പോൾ പക്ഷേ നമുക്ക് കാണുമ്പോൾ ആ ലാസ്റ്റ് ഷാട്ട് ഒരു എമോഷനുണ്ട്. എമോഷൻ പറയുമ്പോൾ നമ്മൾ കരയുന്നത് പോലെ, നമുക്കുള്ള മൈൻഡുള്ള നമ്മൾ കരയുന്നത് പോലെ ഒരു എമോഷനുണ്ട്.